അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സമീപിച്ചുകൊണ്ട് സഹാബികളിൽ വലിയ പ്രമുഖനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമറുൽ ഖത്താബിന്റെ മകനാണ്, വലിയ ബുദ്ധിമാനാണ്, വളരെ തന്റെ ഇടമുള്ള ആളാണ്, വളരെ വിനയാന്വിതനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്ന് രണ്ടാളുകൾ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ ചിലർ ഇറങ്ങിയിരിക്കുന്നു, ഖുർആൻ ഇങ്ങനെ അടിക്കടി ഓതുകയാണ്, ഖുർആൻ ഓതി പ്രഭാഷണം നടത്തുകയാണ്. അവര് പറയുന്നത് എന്താണ്? അവര് പറയുന്നത് അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുകയെന്ന്. ഒരു വിശ്വാസം ആവശ്യമില്ല, ഇവിടെ നടക്കും പോലെ അല്ല തെളിക്കുകയാണ്, അള്ളാഹു തല തെളിക്കും പോലെ ലോകം നടക്കുകയല്ല, പടച്ചവന്റെ തീരുമാന പ്രകാരം ലോകം നടക്കുകയല്ല, പിന്നെയോ അതാ ഓരോരുത്തരുടെയും ഉദ്ദേശപ്രകാരം കാര്യം നടക്കുകയാണ്. ഇങ്ങനെ വാദിക്കുന്ന ഒരു കൂട്ടർ ഖുർആൻ ഓതിയിട്ടാണ് സമർപ്പിക്കുന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. ഞങ്ങളെ നാട്ടിന്ന് ഹജ്ജിന് വരുമ്പോ തന്നെ വല്ല സഹാബിയെയും കണ്ടാൽ അതിനൊരു പ്രതിവിധി വാങ്ങണമെന്ന നിലക്കാണ് വന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ അവരോട് പറയുന്ന വാക്കെന്താണ്? സഹീഹ് മുസ്ലിമിലെ കിതാബുൽ ഈമാനിലെ ബാബുൽ ഈമാനിലെ ഒന്നാമത്തെ ഹദീസാണത്. അതേ ആദ്യം തന്നെ പറയുന്നത് അതാ, ഞാനും അവരുമായി ഒരു ബന്ധവുമില്ല, അവർക്ക് ഞാനുമായും ബന്ധമില്ല, എനിക്കവരുമായും ബന്ധമില്ല. കാരണം എന്താണ്? അവര് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെറിച്ചു പോയ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് വിശ്വാസം പഴപ്പിക്കുന്ന കക്ഷികളാണ്. അതുകൊണ്ട് തന്നെ അവരുമായി എനിക്കൊരു ബന്ധവുമില്ല, അവർക്ക് ഞാനുമായും ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഉമറുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു കൊടുത്ത ഹദീസ്, ഉമറുൽ ഖത്താബിൽ നിന്നുള്ള റിപ്പോർട്ട്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യവേഷത്തിൽ വന്ന് ഹബീബ് നബി തങ്ങളോട് ഈമാനിനെ കുറിച്ച് ചോദിച്ചപ്പോ ആ ഈമാൻ കാര്യങ്ങൾ വിവരിച്ചു കൊടുത്ത ഹദീസ് അതിലുണ്ടല്ലോ. വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹ്, ഖൈറും ശർറുമൊക്കെ അള്ളാഹുവിങ്കിൽ നിന്നാണ്, അവന്റെ തീരുമാന പ്രകാരമാണ്, കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. മറ്റുള്ളതെല്ലാം നിമിത്തങ്ങൾ മാത്രമാണ്, കാരണങ്ങൾ മാത്രമാണ്. മഴ പെയ്യാൻ മീക്കായിൽ അലൈഹിസ്സലാം കാരണമാണ്, ചില രോഗം മാറാൻ മരുന്ന് കാരണമാണ്, ചില രോഗം മാറാൻ മന്ത്രം കാരണമാണ്, ചില വിഷയം ലഭിക്കാൻ യന്ത്രം കാരണമാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ചിലത് ലഭിക്കാൻ അമ്പിയാക്കളെ മുഴജിതത്ത് കാരണമാണ്, ഔലിയാക്കളെ കറാമത്ത് കാരണമാണ്, ബറക്കത്തുകൾ കാരണമാണ്. അങ്ങനെ നിമിത്തങ്ങളായി പടച്ചവൻ പലതിനെയും പലരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഏത് നിഅമത്താർക്കുണ്ടോ ഫമിനല്ലാഹ്, അതല്ലാഹുവിങ്കിൽ നിന്നാണ്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ ഖദറിലുള്ള വിശ്വാസം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സഹാബി. ഇരിക്കട്ടെ, നമ്മുടെ പത്ത് കിതാബിലടക്കം ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഖുർആൻ ഓതിയിട്ട് തെറ്റായ ആശയം പ്രചരിപ്പിക്കുന്നവർ സഹാബികളുടെ കാലഘട്ടം മുതലേ ലോകത്ത് വന്നിട്ടുണ്ട്. അവർക്കാണ് മുബ്തദിഉകൾ, പുത്തരാശയക്കാരെന്ന് പറയുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅ, അവരുടെ കൈവശത്തിൽ പുത്തനാശയമില്ല, ഹബീബ് നബി തങ്ങൾ പഠിപ്പിച്ച ആശയം മാത്രം, ആ നബി തങ്ങൾ സഹാബത്ത് പഠിച്ച ആശയം മാത്രം, ആ സഹാബികൾ നീ ഇമാമിങ്ങൾ ഗ്രഹിച്ച ആശയം മാത്രം, പുത്തനാശയം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കൈവശമില്ല. ഓ സുഹൃത്ത്.